പാലക്കാട് നാടിനെ വിറപ്പിച്ച കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമം വിജയത്തിലേക്ക്. ആനകളിപ്പോൾ കല്ലടിക്കോടൻ മലയടിവാരത്തിലെത്തി. വിവരങ്ങളുമായി കൃഷ്ണപ്രിയയാണ് ചേരുന്നത്. കൃഷ്ണപ്രിയ, ഈ ആനകളെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ വിദഗ്ധരടങ്ങുന്ന സംഘം 4 ദിവസമായി നടത്തുന്ന ശ്രമമല്ലേ ഇപ്പോൾ ഫലം കാണുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരം? തീർച്ചയായും ജൂലിയറ്റ്, 4 ദിവസങ്ങൾ കൊണ്ട് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായി 70ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഈ ആനകൾ രണ്ട് കൊമ്പനാനകളും ഈ ഇതുപോലെ ഭീരുതമായൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അല്പസമയം മുൻപാണ്, വെറും 10 നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ കാണുന്നത്, പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. ഈ പാതയിൽ നിന്നും ആ വശത്തു നിന്നും ആനകൾ റോഡ് കടന്നാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത്. ഇവിടെ നിന്ന് കാണാൻ ആനകൾ, ഇതൊരു അത്യാവശ്യം താഴ്ചയുള്ളൊരു കിടങ്ങാണ്. ഇവിടെ നിന്ന് ഊർന്നിറങ്ങിയിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്നുമാണ് ആ തൊട്ടടുത്ത പറമ്പിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. ഇവിടെയും ഒരു 1 കിലോമീറ്ററോളം ദൂരത്തിൽ മാത്രമാണ് ജനവാസ മേഖലയുള്ളത്. അതിനപ്പുറം തന്നെ കല്ലടിക്കോട്ടൻ മലനിരകളാണുള്ളത്. മലയടിവാരത്തിലേക്ക് ആനകൾ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആനകൾ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ എന്തായാലും കാട് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വനപാലക സംഘം അറിയിക്കുന്നത്. എന്തായാലും ഈ റോഡ്, കോഴിക്കോട് പാലക്കാട് ഹൈവേ, മണിക്കൂറുകളായി ഗതാഗതം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ആനകൾ കടന്നു പോകുക എന്നറിയില്ല. ഏത് ഭാഗത്തു കൂടിയാവും ക്രോസ് ചെയ്ത് പോകുക എന്നറിയത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ആനകൾ കടന്നു പോകുന്ന കണ്ട ചില ദൃക്സാക്ഷികളുണ്ട്. എങ്ങനെയായിരുന്നു ഏട്ടാ കണ്ടത്? ആന കോഴിക്കോട് ഈ ഇപ്പുറത്തുനിന്ന് യാവിയുടെ ഈ സൈഡിൽ നിന്ന് കടന്നു വന്ന് ഒരു ഫസ്റ്റ് വന്ന ഒരു ആന റോഡിൽ നിന്ന് മറ്റേ ബാക്കിൽ വരുന്ന ആന കടന്നു വരുന്നവർ വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് റോഡിൽ നിന്ന് മറ്റേ ആന വന്ന ശേഷം രണ്ടും കൂടെ ഇതി വന്ന് ഈ ഇവിടെ ഊർന്നിറങ്ങി പോവുകയാണ് ചെയ്തത്. കണ്ടിരുന്നു. ആന നമ്മൾ സ്ഥിരം കാണണം, നമുക്ക് യാതൊരു പേടിയും തോന്നിയില്ല. ഫോറസ്റ്റുകാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നു പേടി, ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. എപ്പോഴും ഇതുപോലെ ഈ പ്രദേശത്ത് ഇങ്ങനെ കാട്ടാന ഇറങ്ങുന്നത് സാധാരണയാണെന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം. എന്നാൽ ഇതുപോലെയുള്ള സാഹചര്യം ഒഴിവാക്കാനാകുന്നത് എന്താണ് ഇനി ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും ഇനി കൂടുതൽ വേനൽ കടുക്കുന്നതോടുകൂടി ഇതുപോലെ കാട്ടാനകളുടെ ശല്യം, അതും ഇത്രയധികം കിലോമീറ്ററുകൾ ദൂരത്തിലേക്ക് ആനകൾ പോകുന്ന ഒരു സാഹചര്യം, ജനവാസ മേഖലയെ ഭീതിതമാക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ എങ്ങനെ ഒഴിവാക്കാനാകുമെന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ജൂലിയറ്റ്, കൃഷ്ണപ്രിയയാണ് വിവരങ്ങൾ നൽകിയത്.